ഈ വീഡിയോയിൽ ഞാൻ ചക്കക്കുരുവും മാങ്ങയും കറി വെക്കുന്ന വിധമാണ് കാണിച്ചിരിക്കുന്നത്. ചക്കക്കുരുവും മാങ്ങയും ചാറുണ്ടാക്കി ചോറിന് കൂട്ടാറുണ്ട്. ചക്കക്കുരുവും മാങ്ങയും കറി വെക്കുന്ന വിധം കണ്ടുകൊള്ളാം. കഴുകി കുക്കറിൽ വേവിക്കും. അതിനുശേഷം മാങ്ങയും തൊലി കളഞ്ഞ് വെന്ത ചക്കക്കുരുവിലേക്കിട്ട് വീണ്ടും ഒന്നും കൂടി വേവിക്കാം. വെന്ത് കഴിഞ്ഞ ചക്കക്കുരുവ് മാങ്ങയിലേക്ക് തേങ്ങ, പച്ചമുളക്, മഞ്ഞൾ, കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് ജീരകം എന്നിവ അരച്ച് ചേർത്ത് കടുക് വറുത്ത് ഇടണം. അങ്ങനെ ചക്കക്കുരു മാങ്ങ കറി തയ്യാറാണ്. പുറംതൊലി ചുമന്ന തൊലിയും കുറച്ച് കളയണം. ചെരണ്ടി ചക്കൂറിന് ചേർന്നുള്ള ചുമന്ന തൊലി വിട്ടാലും അധികം കളയാനില്ല. കരിമുലി കരിമ്പണ്ട് ചക്കക്കുരു തൊലി കളഞ്ഞ് നാലായിട്ട് കീറി കഴുകി കുക്കറിൽ വേവിക്കണം. കുക്കറിൽ രണ്ട് മൂന്ന് വിസിൽ അടിച്ച് ഓഫാണ്. അത് കുക്കറിൽ കൂടെ പ്രഷർ വാങ്ങിക്കഴിയുമ്പോൾ തുറന്നിട്ട് മാങ്ങ തൊലി കളഞ്ഞ് ചെറുതായിട്ട് മുറിച്ച് ഇട്ട് കുഞ്ഞുങ്ങൾ മൂടി വെച്ച് കഴിക്കണം. എന്നിട്ട് ഇത് രണ്ടും കൂടെ ഉടച്ച് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിൻ്റെ കൂടെ അരപ്പി ചേർത്ത് തിളച്ച് കഴിഞ്ഞ് ഉള്ളി, കറിവേപ്പില ഇതൊക്കെ ഇട്ട് കടുക് വറുത്ത് എണ്ണയിൽ കടുക് വറുത്ത് ഇതിൻ്റെ മുകളിലൊഴിച്ച് കറി തയ്യാറ്. മാങ്ങയും തൊടി കളഞ്ഞെത്താം. സെറ്റ് തൊലികളാണ്. മുഴുവൻ പൊളിച്ച് മുറിച്ച് വെച്ചു. തേങ്ങ, ചെരണ്ടി, മുളക് അരക്കണം. മാങ്ങയും
തൊലി കളഞ്ഞ് മുറിച്ച് വേവിക്കണം. ചക്കക്കുരു കഴിവായി കുക്കറിൽ വെച്ച് വേവിക്കണം. പച്ചമുളക്, കുറച്ച് ജീരകം, മഞ്ഞൾ, കുറച്ച് മല്ലിപ്പൊടി, ഇതെല്ലാം കൂടെ അരക്കണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെണ്ണ മൂന്നി അരയണം. Thank you.
ഗ്യാസ് റെഡിയായി. ഇനി കുക്കറിൻ്റെ വീട്ടിൽ മാറ്റി മാങ്ങ ഇടന്ന് ചൂടാറും. ചക്കക്കുരു ഏകദേശം ഇണ്ടിട്ടുണ്ട്. ഉടഞ്ഞില്ല, കുറച്ച് കഴിയാനുണ്ട്. മാങ്ങ ഇട്ടിട്ട് ഒന്നുകൂടെ അടച്ചിട്ട് ചക്ക കുക്കറിനകത്തേക്ക് മാങ്ങ ഇട്ടു, അത് അടപ്പ് വെച്ച് വേവോളാം. ഇതൊക്കെയുള്ള അരപ്പുരടി, വെണ്ണ പോലെ അരച്ച അരപ്പ്, അതിൻ്റെ വെള്ളം, കടുക് വറുത്തിടാനുള്ള ഉള്ളി, കറിവേപ്പില. ഈ കുക്കർ ചൂടാറുമ്പോൾ തുറന്നിട്ട് വെന്ത് ഇനി ഉടച്ച് അരപ്പ് ചേർത്ത് കടുവാക്കണം. കുറച്ചുകൂടെ വേഗമുണ്ട്, വെന്ത് ഉടച്ചെടുക്കണം. ചാറുണ്ടാകണമെങ്കിൽ ചക്കക്കുരു നന്നായിട്ട് ഉടച്ച് പൊടിച്ച് എടുക്കും. ചക്കക്കുരു മാങ്ങ വെന്ത് ഉടച്ച് കുഴങ്ങി വെന്ത് ഉടച്ചെടുത്തു. അതിന് അതിലേക്ക് അരപ്പ് ചേർക്കണം. അരപ്പിലേക്ക് കുറച്ച് ഉപ്പിട്ടു, ആവശ്യത്തിന് ഉപ്പിട്ട് അരപ്പ് മിക്സ് ചെയ്ത് ഇതിങ്ങോട്ട് വന്നിട്ട് അരപ്പ് ചേർത്ത് കടുക് വറുക്കാം. അടച്ചിട്ട് വെച്ച് പടഞ്ഞ് തിളക്കട്ടെ. കുക്കറിൽ മാങ്ങ വെന്ത് ഉടച്ച് അരപ്പ് ചേർത്ത് തിളക്കാൻ വെച്ചു. അടുപ്പത്ത് തിളച്ച് കഴിയുമ്പോൾ ഉള്ളിയും കറിവേപ്പിലയും കടുകും എണ്ണയിൽ വറുത്ത് ഉള്ളിൽ കഴിക്കാം. ചക്കക്കുരിച്ചാറ് തിളച്ചു, ഇതിലേക്ക് ഇനി കടുക് വറുത്ത് ഒഴിക്കണം. അതിനെ ചീനിച്ചട്ടി അടുപ്പ് വെച്ച് എണ്ണ ഒഴിച്ച് കടുകിടണം. കടുകിട്ട് വെട്ടി കഴിയുമ്പോൾ ഉള്ളിയും ചക്കക്കുരു ചാറ് തിളച്ച് ആവശ്യത്തിന് ഒപ്പം ചേർത്ത് നെല്ല് വറച്ച് കടുക് കൊടുക്കാം. തിളച്ച് ഈ ഓഫാക്കി
ചാറുകൾ റെഡിയായി. ചോറിന് കൂട്ടാനുള്ള ചാറ് റെഡിയായിട്ടുണ്ടാവും. ചോറിന് കൂട്ടാനുള്ള ചക്കക്കുരു മാങ്ങാക്കറി തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കടുക് വറുത്ത് കറിയിലേക്ക് വെച്ച് ഇളക്കി വെച്ച ചക്കക്കുരു മാങ്ങക്കറി റെഡി. ചോറിന് ചക്കക്കുരു ചാറ് കറി.